കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ കൊടുക്കണോ വേണ്ടയോ എന്നതാണ് ഈ വീഡിയോയുടെ പ്രധാന വിഷയം. എന്നാൽ അവസാനം വരെ കാണുകയാണെങ്കിൽ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അതിലേക്ക് എത്തുന്നതിന് മുൻപ് ഈ അടുത്ത് എറണാകുളത്ത് വെച്ച് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് കേൾക്കാം. സ്മാർട്ട് ഫോൺ ഉപയോഗവുമായി ഇതിനൊരു ബന്ധമുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ അമ്മ അടുത്തിടെ എറണാകുളം റൂറൽ പോലീസിൽ ഒരു പരാതി കൊടുക്കുന്നു. തൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ ആരോ തട്ടിയെടുത്തു എന്നുള്ളതാണ് പരാതി. എന്നാൽ അന്വേഷണം ഒരു തട്ടിപ്പുകാരനിലേക്കും നയിച്ചില്ല, മറിച്ച് അത് നയിച്ചത് ഓൺലൈൻ ക്ലാസുകൾക്ക് വേണ്ടി സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചു വന്ന ആ അമ്മയുടെ സ്വന്തം മകനിലേക്കായിരുന്നു. ഒരു ഓൺലൈൻ ഗെയിമിൽ കുടുങ്ങിപ്പോയ ആ മകൻ്റെ ഗെയിം അഡിക്ഷൻ കാരണം ആ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് 3 ലക്ഷം രൂപയായിരുന്നു. ഒരു മൊബൈൽ വാലറ്റിലൂടെ 225 ലധികം പണ ഇടപാടുകളാണ് ആ 9ാം ക്ലാസ്സുകാരൻ നടത്തിയത്. 40 മുതൽ 4000 രൂപ വരെയുള്ള തുകകളാണ് ഒരു മാസത്തിനുള്ളിൽ ഗെയിമിലൂടെ ചിലവാക്കിയത്. ഗെയിം കളിക്കുന്നതിനായി ഒരു ദിവസം 10 പേയ്മെൻറ്റുകൾ വരെ നടത്തിയ ദിവസങ്ങളുണ്ടായിരുന്നു എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞത്. യുവതിയുടെ മൊബൈൽ വാലറ്റ് മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പാസ്വേഡ് മകൻ അറിയാമായിരുന്നു. ഡ്രീം മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കാത്ത എത്ര മാതാപിതാക്കളുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ. പ്രത്യേകിച്ച് COVID-19 പകർച്ചവ്യാധി കാരണം കുട്ടികളുടെ പഠനം ഓൺലൈൻ ആയ ഈ കാലത്തിൽ മൊബൈൽ ഫോൺ ഇല്ലാതെ കാര്യങ്ങൾ നടക്കില്ല എന്ന ഒരവസ്ഥയാണുള്ളത്. മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കൊടുക്കാമോ എന്ന് ഞാൻ പറയുന്നതിന് മുൻപ് നമുക്ക് സാങ്കേതിക മേഖലയിലെ അഗ്രഗണ്യന്മാരായ ചിലരുടെ പ്രവർത്തികൾ വിലയിരുത്താം. അവർ പറയുന്ന വാക്കുകളല്ല കേട്ടോ നാം വിലയിരുത്താൻ പോകുന്നത്, അവർ സ്വന്തം വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ആദ്യത്തെ വിഷയം. ബിൽ ഗേറ്റ്സിനെ അറിയാത്തവർ ചുരുക്കമാണ്. മൈക്രോസോഫ്റ്റിൻ്റെ മുൻ CEO ആയിരുന്ന ഗേറ്റ്സ് സാങ്കേതിക മേഖലയിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരാളാണ്. പക്ഷേ വീട്ടിൽ തൻ്റെ കുട്ടികൾക്ക് എത്രമാത്രം സാങ്കേതിക വിദ്യ ഉപയോഗിക്കാമെന്ന് ഗേറ്റ്സ് പരിമിതികൾ വെച്ചിട്ടുണ്ട്. 2007 ബിൽ ഗേറ്റ്സിൻ്റെ മകൾ ഒരു വീഡിയോ ഗെയിമിനോട് അനാരോഗ്യകരമായ ബന്ധം വികസിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളി മകൾ ചെലവഴിക്കുന്ന സ്ക്രീൻ സമയത്തിന് ഒരു പരിധി കൊണ്ടുവന്നു. 14 വയസ്സാകുന്നതുവരെ ബിൽ ഗേറ്റ്സ് തൻ്റെ കുട്ടികളെ സെൽഫോണുകൾ ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. സ്നാപ്ചാറ്റ് CEO ഇവാൻ സ്പീഗലിനെ പോലുള്ള മറ്റ് ടെക്കികളും അവരുടെ കുട്ടികൾക്ക് സ്ക്രീൻ സമയത്തിന് പരിമിതികൾ നടപ്പാക്കിയിട്ടുണ്ട്. സ്പീഗലും ഭാര്യ മിറാൻഡ കെയറും അവരുടെ കുട്ടികൾക്ക് ആഴ്ചയിൽ 1.5 മണിക്കൂർ മാത്രമാണ് സ്ക്രീൻ സമയം കൊടുത്തിരിക്കുന്നത്. 2018 പ്യൂ റിസർച്ച് സെൻറ്റർ സർവേ പ്രകാരം മറ്റേതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനേക്കാളും ചെറുപ്പക്കാർ ഉപയോഗിച്ചിരുന്നത് സ്നാപ്ചാറ്റാണ്. ആപ്പിളിൻ്റെ CEO ആയിരുന്ന സ്റ്റീവ് ജോബ്സ് 2011 ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇതാണ്: ഞങ്ങളുടെ കുട്ടികൾ വീട്ടിൽ എത്ര സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുവെന്ന് ഞങ്ങൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. പുതുതായി പുറത്തിറക്കിയ iPad ഉപയോഗിക്കുന്നതിൽ നിന്നും തൻ്റെ കുട്ടികളെ തടഞ്ഞതായും സ്റ്റീവ് ജോബ്സ് വെളിപ്പെടുത്തി. ഇനി ഗൂഗിളിൻ്റെ CEO സുന്ദർ പിച്ചൈ ന്യൂയോർക്ക് ടൈംസിനോട് 2018 അഭിമുഖത്തിൽ പറഞ്ഞത് എന്താണെന്ന് നോക്കാം. തൻ്റെ 11-കാരനായ മകന് സെൽഫോൺ ഇല്ലായിരുന്നുവെന്നും തൻ്റെ കുട്ടികൾ ടെലിവിഷൻ കാണാൻ ചെലവഴിക്കുന്ന സമയം പിച്ചൈ പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു. ലോകത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെ കേന്ദ്രമായ സിലിക്കോൺ വാലിയിലെ സ്കൂളുകൾ താരതമ്യേന സാങ്കേതിക വിദ്യ കുറച്ച് ഉപയോഗിക്കുന്ന കൂട്ടരാണ് എന്നുള്ളതാണ് കൗതുകകരമായ ഒരു സംഗതി. മൊബൈൽ ഫോണുകൾക്ക് പല ഗുണങ്ങളുമുണ്ട് എന്ന ഒരു വാദം പൊതുവേ ഉണ്ടാകും. ഉദാഹരണത്തിന്, ഒരു കുട്ടിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു സ്മാർട്ട് ഫോൺ കൊടുക്കുന്നത് നല്ലതാണെന്ന് കരുതുന്നവർ ഏറെയുണ്ട്. സുരക്ഷയാണ് ആവശ്യമെങ്കിൽ ഒരു സാധാരണ ഫോൺ മേടിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. കാരണം സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന സോഷ്യൽ മീഡിയ ആപ്സ് എല്ലാം നമ്മളെ അതിൻ്റെ അടിമകളാക്കാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒന്നാണ്. കുട്ടികളുടെ ബോറടി മാറ്റാൻ സ്മാർട്ട് ഫോൺ കൊടുക്കുന്നവരുമുണ്ട്. എന്നാൽ കുട്ടികൾക്ക് ബോറടിക്കുമ്പോഴാണ് അവർ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ചിന്തകളിൽ നിന്നാണ് വലിയ കണ്ടെത്തലുകൾ സാധിക്കുന്നത്. സ്മാർട്ട് ഫോൺ ഉപയോഗം ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഇല്ലാതാക്കുന്നു എന്ന് വ്യക്തമാണ്. നോമോഫോബിയ എന്ന് കേട്ടിട്ടുണ്ടോ? നോമോഫോബിയ അല്ലെങ്കിൽ നോ മൊബൈൽ ഫോൺ ഫോബിയ എന്നത് മൊബൈൽ ഫോൺ കണക്ടിവിറ്റിയിൽ നിന്ന് അകന്നു പോകുമെന്നുള്ള ഭയം തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥയാണ്. കോളേജിൽ പഠിക്കുന്നവർ ഏകദേശം 8 to 10 മണിക്കൂർ വരെയാണ് ഓരോ ദിവസവും ഫോൺ ഉപയോഗിക്കുന്നത്. മുതിർന്നവർ തന്നെ 4 to 5 മണിക്കൂറുകൾ വരെ ഫോണുകളിൽ ചെലവഴിക്കുന്നു എന്നാണ് കണക്ക്. അങ്ങനെയെങ്കിൽ കുട്ടികളുടെ കാര്യം പറയാനുണ്ടോ? കുട്ടികൾക്ക് എത്ര ആത്മസംയമനം ഉണ്ട് എന്ന് പറഞ്ഞാലും ഈ സ്മാർട്ട് ഫോണിലുള്ള ആപ്സിൻ്റെ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ആപ്സിൻ്റെ ആകർഷണ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമാണ്. അത്ര നിർബന്ധമാണെങ്കിൽ സ്മാർട്ട് ഫോണിൽ പേരൻ്റൽ കൺട്രോൾ വയ്ക്കുക.
അത്യാവശ്യമുള്ള ആപ്പുകൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഒഴിവാക്കുക. കുട്ടികളുടെ അനാരോഗ്യകരമായ വീഡിയോ ഗെയിം ഉപയോഗം മൂലമുള്ള പ്രശ്നങ്ങൾ, സൈബർ ബുള്ളിയിങ്, കുട്ടികൾക്ക് കളിക്കാനും വ്യായാമത്തിനുമുള്ള സമയം കുറയുക, ഉത്കണ്ഠ രോഗങ്ങൾ മുതലായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുക, സ്മാർട്ട് ഫോണിൽ നിന്നും പുറത്തേക്ക് വന്ന ബ്ലൂ ലൈറ്റ് കാരണം ഉറക്കം കുറയുക അല്ലെങ്കിൽ നല്ല ഉറക്കം കിട്ടാതെ പോകുക, ടെക്നോളജി ഇല്ലാതെ ഒന്നും നടക്കില്ല എന്ന അവസ്ഥ വരിക എന്നിങ്ങനെ പല പല പ്രശ്നങ്ങളാണ് സ്മാർട്ട് ഫോൺ ഉപയോഗം മൂലം ഈ കാലത്ത് നമുക്ക് കുട്ടികളുടെ ഇടയിൽ കാണാൻ സാധിക്കുന്നത്. ഏകാഗ്രത ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാലഘട്ടമായിരിക്കും വരും കാലങ്ങൾ. വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ ഏകാഗ്രത എത്ര അത്യാവശ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. നമ്മുടെ കുട്ടികളുടെ ശ്രദ്ധയെ ഛിന്ന ഭിന്നമാക്കാൻ ഉതകുന്ന സ്മാർട്ട് ഫോണുകൾ നമുക്ക് ആവശ്യമാണോ? കുട്ടികളുടെ ശ്രദ്ധ 2-3 മിനിറ്റുകൾ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ വെറും സെക്കൻഡുകൾ ആയി ഒതുങ്ങിപ്പോകുകയാണ്. ഭാവിയിൽ ഒരു ഒളിമ്പിക് കായിക പ്രതിഭയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയോ ആകണമെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം തീർച്ചയായും കുറയ്ക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. അത് തുടങ്ങേണ്ടത് കുട്ടികളിൽ നിന്നല്ല, മറിച്ച് മുതിർന്നവരിൽ നിന്ന് തന്നെയാണ്. നമ്മൾ പറയുന്നതല്ല, മറിച്ച് നാം പ്രവർത്തിക്കുന്നതാണ് കുട്ടികൾ അനുകരിക്കാറ്. സ്മാർട്ട് ഫോൺ ഉപയോഗം കുറയ്ക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കുട്ടികൾക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാൻ നമുക്ക് പ്രയത്നിക്കാം. കുട്ടികൾ ഉറങ്ങുന്നതിന് മുൻപ് അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലത്തിലേക്ക് തിരിച്ചു ചെല്ലാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ 3 പേരോടെങ്കിലും ഷെയർ ചെയ്യുക. നമ്മുടെ നാടിൻ്റെ നല്ല ഭാവി കെട്ടിപ്പടുക്കുവാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു നല്ല നാളേക്കായി സ്വപ്നം കാണാം. അതിനുവേണ്ടി പരിശ്രമിക്കാം. നന്ദി.